പലർക്കും ഒരു സംശയം, ആദ്യത്തേത് സിസേറിയൻ ആയാൽ അടുത്ത അത് സാധാരണ പ്രസവം സാധ്യമാണോ അല്ലയോ? സാധാരണ പ്രസവം സാധ്യമാണ്, പക്ഷേ അത് എല്ലാവർക്കുമില്ല. ആർക്കൊക്കെയാണ് സാധ്യം ആയത്? ഒരുവിധം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സിസേറിയൻ റേറ്റുകൾ ഒരുപാട് കൂടുതലാണ്. ചില സങ്കീർണതകൾ കൊണ്ടായിരിക്കാം, അമ്മയ്ക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കോ ഉണ്ടാകുന്ന സങ്കീർണതകൾ കൊണ്ടായിരിക്കാം മിക്കവാറുമുള്ള സിസേറിയൻ സെക്ഷൻ വരുന്നതെങ്കിലും ചില സിസേറിയൻ സെക്ഷൻ അമ്മമാരുടെ നിർബന്ധം അല്ലെങ്കിൽ ഭയം, നോർമൽ പ്രസവത്തിനോടുള്ള ഭയം, എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം, അല്ലെങ്കിൽ വേദന, സഹിക്കാൻ പറ്റാത്ത അത് വരുമോ എന്നുള്ളൊരു സംശയം, ഇതെല്ലാം ഒരു സിസേറിയൻ സെക്ഷനിലേക്ക് ആദ്യത്തെ പ്രസവം എത്തിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും അടുത്ത പ്രസവത്തിന് ഒരു നോർമൽ സാധാരണ ഡെലിവറി അല്ലെങ്കിൽ സാധാരണ പ്രസവം സാധ്യമാണോ എന്ന് നമ്മളോട് പലപ്പോഴും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. സാധ്യമാണ്, അതിൻ്റെ സാധ്യമാവുന്നതിന് പല ക്രൈറ്റീരിയകളുണ്ട്. ആർക്കൊക്കെ നോർമൽ പ്രസവം അടുത്ത പ്രസവത്തിന് സാധ്യതയുണ്ട്? ആദ്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് പ്രീവിയസ് സിസേറിയൻ എന്തിന് ചെയ്തു എന്നുള്ളതാണ്. പ്രീവിയസ് സിസേറിയൻ, ആദ്യത്തെ ഓപ്പറേഷൻ എന്തിന് ചെയ്തു എന്നുള്ളതാണ്. അതിൽ അതേ കാരണം ഇതേ പ്രസവത്തിൽ, ഇപ്പോഴുണ്ടാവുന്ന പ്രസവത്തിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും വരുന്നുണ്ടെങ്കിൽ സാധാരണ പ്രസവം സാധ്യമല്ല. രണ്ടാമത്തേത്, ഈ പ്രസവത്തിന് എന്തെങ്കിലും സങ്കീർണതകളുണ്ട്, കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഷുഗർ, പ്രഷർ, അല്ലെങ്കിൽ കുഞ്ഞിന് ഉണ്ടാകുന്ന വെള്ളക്കുറവ്, വളർച്ചക്കുറവ്, വെള്ളം കൂടുതൽ, വളർച്ച കൂടുതൽ, അങ്ങനെ ഉണ്ടാകുന്ന സങ്കീർണതകൾ ഉണ്ടോ ഇല്ലയോ, ഇതെല്ലാം അടിസ്ഥാനമാക്കിയാണ് സാധാരണ പ്രസവം സാധ്യമാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. സാധാരണ പ്രസവം എവിടെയെല്ലാം സാധ്യമാണ്, അതാണ് അടുത്ത. സാധാരണ പ്രസവത്തിന് സാധ്യമാവാൻ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ അത് പേഷ്യൻറ്റിൻ്റെ അവയർനെസ്, പേഷ്യൻറ്റിൻ്റെ വില്ലിങ്, ഈ പേഷ്യൻറ്റും അവരുടെ റിലേറ്റീവും നോർമൽ പ്രസവത്തിന് ആഗ്രഹം ഉണ്ട്, അതിന് അവർ തയ്യാറെടുപ്പുള്ളവരാണ്. രണ്ടാമത്തേത് ഡോക്ടർ. ഡോക്ടർക്ക് എല്ലാ സങ്കീർണത ഘട്ടങ്ങളും മാനേജ് ചെയ്യാൻ അറിയുന്ന ഡോക്ടർ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു എമർജൻസി സിസേറിയൻ വേണ്ടി വന്നാൽ അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഓപ്പറേഷൻ ഒരു റിസ്കിലേക്ക് പോയാൽ മാനേജ് ചെയ്യാൻ അറിയുന്ന ഡോക്ടർ ആയിരിക്കണം എന്നുള്ളതാണ് അടുത്തത്. പിന്നെയുള്ളത് മേജർ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം 24 hour അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റ്, 24 hour ICU, 24 hour ബ്ലഡ് ബാങ്ക്, ഇത് അവൈലബിൾ ഉള്ള ഹോസ്പിറ്റലുകളിലാണ് വജൈന ഡെലിവറി, അതായത് നോർമൽ ഡെലിവറി, ആദ്യത്തേത് ഓപ്പറേഷന് ശേഷമുള്ള ഡെലിവറി സാധ്യമാകുന്ന മെയിൻ ക്രൈറ്റീരിയ. എന്തെല്ലാമാണ് നോർമൽ ഡെലിവറിയുടെ ബെനിഫിറ്റ്? അതാണ് സിസേറിയനും നോർമൽ ഡെലിവറിയും നമ്മൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ ആൾക്കാർ സിസേറിയൻ ആവുന്നുണ്ട്, അതിലൊന്നും നമുക്ക് ടെൻഷൻ, അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ എന്തുകൊണ്ട് സാധാരണ ആൾക്കാർ അല്ലെങ്കിൽ സ്ത്രീകൾ നോർമൽ പ്രസവത്തിന് നമ്മളോട് ചോദിക്കുന്നു എന്നുള്ളതാണ്. നോർമൽ പ്രസവത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു സർജറിയുടെ കോംപ്ലിക്കേഷൻസ് ഇല്ല. ഒരു അബ്ഡമൻ സർജറി, സിസേറിയൻ എന്ന് പറയുന്നത് മേജറായിട്ടുള്ള ഒരു അബ്ഡമൻ സർജറിയാണ്, അതിന് അനസ്തേഷ്യ കോംപ്ലിക്കേഷൻ ആൻഡ് ഇൻഫെക്ഷൻ പോലെയുള്ള, അണുബാധ പോലെയുള്ള സർജറിയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും, അതൊന്നും നോർമൽ ഡെലിവറിക്കില്ല. പിന്നെയുള്ളത് ഹോസ്പിറ്റൽ സ്റ്റേ, എത്ര ദിവസം ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഡെലിവറി കഴിഞ്ഞ് ഒരു 3rd day അല്ലെങ്കിൽ 48 hours കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആകും. പക്ഷേ സിസേറിയൻ ആണെങ്കിൽ അതൊരു 4 to 5 days വരെ വേണ്ടി വരുന്നേക്കാം. പിന്നെയുള്ളത് ഡെലിവറി സമയത്തുണ്ടാവുന്ന ബ്ലീഡിങ്ങും രക്തസ്രാവവും സിസേറിയന് ശേഷമുള്ള ബ്ലീഡിങ്ങും വളരെ വ്യത്യാസമാണ്. നോർമൽ ഡെലിവറിയേക്കാളും ഏകദേശം 2x ബ്ലീഡിങ് സിസേറിയന് വരെ വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ നമ്പർ ഓഫ്, എത്ര കുട്ടികൾ വേണമെന്നുള്ളതും വലിയൊരു ഇതാണ്. അപ്പോൾ സിസേറിയനൊക്കെ ആകുമ്പോൾ അടുത്ത ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ റിസ്ക് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് കുട്ടികളുടെ എണ്ണത്തിലും നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ എന്നുള്ള രീതിയിൽ വന്നേക്കാം. ഇതാണ് മേജർ. പക്ഷേ സിസേറിയന് ശേഷം ഉണ്ടാകുന്ന വജൈനൽ ഡെലിവറിയുടെ സങ്കീർണത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആ ഡെലിവറി ടൈമിലുണ്ടാകുന്ന മുന്നത്തെ സിസേറിയൻ്റെ ആ സ്കാർ റപ്ചറാണ്. അത് ഐഡൻറ്റിഫിക്കേഷൻ, ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഏർലി ഡിസിഷൻ മേക്കിംഗ് ആണ് മെയിൻ ഇമ്പോർട്ടൻസ് വരുന്നത്. ആ റിസ്ക് ഇല്ല എങ്കിൽ
ഒരു സിസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീക്ക് അടുത്തത് സാധാരണ പ്രസവം സാധ്യമാണ്. പക്ഷേ നമ്മുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഡോക്ടേഴ്സിനെ കുറിച്ചൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ആർക്ക് സ്കാർ റപ്ചർ വരുമെന്ന് മുൻകൂട്ടി പറയാനുള്ള ഒരു ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ റിസ്ക്, വജൈനൽ ബെർത്ത് സിസേറിയന് ശേഷമുള്ളത് റിസ്ക് ആണോ എന്ന് ചോദിച്ചാൽ റിസ്ക് ഉണ്ട്. എന്നാൽ കൂടി നമ്മളത് ഒരു എന്താ പറയുക, പ്രൊമോട്ട് ചെയ്യുന്ന രീതി തന്നെയാണ് നമ്മളും നമ്മുടെ ഹോസ്പിറ്റലൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം മെയിൻ ഇത് പറയാനുള്ളത്, ഒരു സിസേറിയൻ കഴിഞ്ഞാൽ അടുത്തതും സിസേറിയൻ തന്നെ വേണം എന്നുള്ള ഒരു 100% കൺസെപ്റ്റ് മാറി. ഇപ്പോൾ ആദ്യത്തത് സിസേറിയൻ ആണെങ്കിലും ഡെലിവറി സാധ്യമാണ് എന്നുള്ള ഒരു മെസ്സേജ് സ്ത്രീകൾക്ക് അറിഞ്ഞിരിക്കണം. അത് പക്ഷെ എല്ലാവർക്കും സാധ്യമല്ല എന്നുള്ളതും അവരെ അവബോധം ഉണ്ടായിരിക്കണം. അത് ചെയ്യേണ്ട സ്ഥലത്തെ ചെയ്യാൻ പാടൂ, അത് എല്ലാ സ്ഥലത്തും നമുക്കതിന് ട്രയൽ എടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ളത് അറിഞ്ഞ് നിങ്ങൾ ഗർഭിണിയാവുമ്പോൾ ഒരു ഡോക്ടറെ കാണിച്ച് എനിക്ക് ഇത് സാധ്യമാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് അതിന് സാധ്യമാവുള്ളവർ മാത്രം അതിന് ട്രയൽ എടുക്കണമെന്നാണ് പറയാനുള്ളത്.